നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യമായി വയലിൻ പഠിക്കുവാൻ പോകുന്ന കുട്ടി, ടീച്ചർ, പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കാണാനായിട്ട് ഒന്നുമില്ല, എല്ലാം കേട്ട് പോയാൽ മാത്രമേ ആ ഒരു പോയിൻ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫോർവേഡ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക, കേൾക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, സോ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ കുട്ടികളെ കൊണ്ട് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുമ്പോൾ ടീച്ചർമാർ എന്തൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി വരുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ഉണ്ട്, ഈ കുട്ടികൾ കർണാടിക് മ്യൂസിക്കാണ് പഠിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ കുട്ടികളെ ഇരുത്തിയാണ് നമ്മൾ വയലിൻ പഠിപ്പിക്കുന്നത്. സോ കർണാടിക് മ്യൂസിക്കിൻ്റെ ഒരു രീതി ഇരുന്നാണ് വായിക്കുന്നു എന്ന് പറയുന്ന, ഇരുന്നേ വായിക്കാവൂ എന്ന് പറയുന്ന ഒരു കാലം ഇന്ന് മാറിക്കഴിഞ്ഞു. വലിയ വലിയ വിദ്വാൻമാർ പോലും നിന്ന് ഈ നമ്മുടെ കർണാടിക് മ്യൂസിക് സ്റ്റൈൽ വായിക്കുന്ന ഒരു പദ്ധതിയും രീതിയും നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇനി നമ്മൾ ഇരുന്ന് മാത്രമേ വായിക്കൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ കാലത്തെ പോലെയല്ല ഇന്ന് ഒത്തിരി കുട്ടികൾക്ക് ഇരുന്ന് വായിക്കുവാൻ സാധിക്കുന്നില്ല, ഇരിക്കാൻ സാധിക്കുന്നില്ല. ദാറ്റ്സ് ദി വെരി ഇമ്പോർട്ടൻ്റ് തിങ്. കുറച്ച് ഏജ് ആയവരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ഒത്തിരി ഏജല്ല, ഒരു 30-35 ആയാൽ പോലും അവർക്ക് ഇരുന്ന് വായിക്കുവാനുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ആ കുട്ടികൾ പഠിക്കാൻ കഴിവില്ലാത്തവരെന്നോ അല്ല അവർക്ക് വയലിൻ പഠിച്ചാൽ വരില്ലെന്നോ അവർക്ക് വയലിൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നോ അങ്ങനെ ഒരു സംഭവമില്ല. അവർക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവാം, അവർ ശ്രമിക്കാൻ താല്പര്യമുണ്ടാവാം, പക്ഷേ ഈ ഇരിക്കാനോ ആ ഇൻസ്ട്രുമെൻ്റ് സൗകര്യമായിട്ട് വയ്ക്കാനോ ഉള്ള ഒരു ഫ്രീഡം കിട്ടാത്ത കാരണം ചിലപ്പോൾ അവർ ആ ഒരു വയലിൻ പഠിക്കുക എന്നൊരു പദ്ധതിയിൽ നിന്ന് തന്നെ അവർ മാറി പോകാറുണ്ട്. അപ്പോൾ ആ ഒരു കടുംപിടുത്തം ഇനി മാറ്റുക. ആദ്യം മനസ്സിലാക്കുക, വയലിൻ എന്ന ഇൻസ്ട്രുമെൻ്റ് അന്ന് മുതലേ, അത് കണ്ടുപിടിച്ച കാലം മുതലേ അത് വെക്കാൻ, അത് ഹോൾഡ് ചെയ്യാനുള്ള രീതി ഉണ്ട്. അത് ഷോൾഡറിലാണ് നമ്മൾ വെച്ച് വരുന്നത്. അത് തന്നെയാണ് അതിൻ്റെ റൈറ്റ് പൊസിഷനും. അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്, നമുക്ക് വരുന്ന ടോക്കിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ടീച്ചേഴ്സ് ആദ്യമായിട്ട്, ചിലപ്പോൾ ടീച്ചേഴ്സിന് ഇരുന്നേ വായിക്കാൻ പറ്റുമായിരിക്കാം, എന്നാലും ആ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റില്ല എന്നൊരു കാരണത്താൽ പറഞ്ഞ് കുട്ടികളെ വെറുതെ വിടരുത്. അവരെ നിന്നാണെങ്കിൽ നിന്ന്, അല്ലെങ്കിൽ ചെയറിലിരുന്നാൽ ചെയറിലിരുന്ന് പഠിക്കുക, പഠിപ്പിക്കുവാനുള്ള ഒരു സിസ്റ്റം ടീച്ചർമാർ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ഒത്തിരി ആഗ്രഹമുള്ള ഒത്തിരി പേരെ നമുക്ക് വയലിൻ പഠിപ്പിച്ചു കൊണ്ടുവരുവാൻ പറ്റത്തുള്ളൂ. നമ്പർ 2, ഇപ്പോൾ ചില ടീച്ചേഴ്സ് അതിന് വിസമ്മതിച്ചേക്കാം, കർണാടിക് മ്യൂസിക് ഇങ്ങനെ പഠിപ്പിക്കൂ എന്ന് നിർബന്ധമുള്ള ടീച്ചേഴ്സ് ഉണ്ടാവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരെ. അപ്പോൾ ആ കുട്ടികൾ അവിടെ നിന്നും തീർച്ചയായിട്ടും മാറുക, ഷിഫ്റ്റ് ചെയ്ത് അവർക്ക് സൗകര്യമായിട്ട് ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ, ടീച്ചേഴ്സ് ഉണ്ടോ, അവിടേക്ക് മാറി അവർ പഠിക്കേണ്ടതാണ്. അല്ലാതെ അവിടെ നിന്ന് കഷ്ടപ്പെടുവാനും പാടില്ല, കഷ്ടപ്പെട്ടാൽ അവർക്ക് വരാനും പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഒത്തിരി മാറിപ്പോകും, അവർക്ക് ആ ലൈഫിൽ വയലിനുള്ള ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ പറ്റാതെ ആവും. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഈ പൊസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, പഴയ പോലെയല്ല ഇന്നത്തെ കുട്ടികൾ പഠിക്കുമ്പോൾ. അവർ സ്കൂളിൽ വായിക്കുകയാണെങ്കിലും ഏതെങ്കിലും ക്ലബിൽ വായിക്കുകയാണെങ്കിലും റെസിഡൻസ് ഇതിൽ വായിക്കുകയാണെങ്കിലും എല്ലാവരും ഇന്ന് നിന്ന് വായിക്കാനാണ് ആഗ്രഹിക്കുന്നതും ആ സ്റ്റേജ് തന്നെ അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ഡിസൈൻ ചെയ്യുന്നതും എല്ലാവരും. അപ്പോൾ വയലിൻ ചോദിക്കുമ്പോൾ വരുമ്പ് ഫിലിം സോങ് ആണോ, എന്തെങ്കിലും വായിക്കുന്നുണ്ടോ, നിന്നാണോ വായിക്കുന്നത് എന്ന് തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി, ഒരു കച്ചേരിക്ക് മാത്രമേ ഇന്ന് നമ്മൾ കാണുന്നുള്ളൂ ഇരുന്ന് വായിക്കുന്നത്, ബാക്കി എല്ലാ പരിപാടികളും നിന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇരുന്ന് വായിക്കാൻ പറ്റ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവർ ഇരുന്നും പഠിക്കുക, നിന്നും വായിച്ച് പഠിക്കുക. ഇരുന്ന് വായിക്കാൻ പറ്റാത്തവർ നിന്നോ അല്ലെങ്കിൽ സ്റ്റൂളിലിരുന്നോ തീർച്ചയായിട്ടും വയലിൻ പഠിക്കുക. അതിനുള്ള ഒരു പ്രൊഫഷൻസി ടീച്ചേഴ്സ് കൊടുക്കണം,
ചെയ്യണം എന്നാണ്. ആ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇത് മാറ്റങ്ങളല്ല, നമ്മുടെ കർണാടിക് മ്യൂസിക്കാണ് ഇത് മാറ്റിയത്. ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് നിന്നാണെന്നുള്ള ഒരു സത്യമെങ്കിലും മനസ്സിലാക്കുക. എന്നിട്ട് കുട്ടികളെ അവർക്ക് വരുന്ന രീതിയിൽ സൗകര്യപ്രദമായിട്ട് അവർക്ക് ആ സ്റ്റാൻഡിങ് പൊസിഷൻ അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷൻ അവർക്ക് സുഗമമാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളും ടീച്ചേഴ്സും. കാര്യം വയലിൻ പ്ലെയേഴ്സ് എന്നാണ് പറയുന്നത്. വയലിൻ നമ്മൾ കളിക്കുന്നു, പ്ലേയിങ് എന്ന് വെച്ചാൽ കളിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയും, അത്രയ്ക്ക് നമ്മളൊരു കളിപ്പാട്ടം എങ്ങനെയാണോ ഈസി ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ വയലിൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത്ര ഈസി ആയിരിക്കണം ആ ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ കയ്യിൽ. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. കാര്യമൊന്നു. ഇനി അടുത്ത കാര്യം നമ്പർ ടു. ഒത്തിരി പേരൻസ് പഠിപ്പിക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, സാർ ഞാൻ പണ്ട് പഠിച്ച വയലിനുണ്ട്, അപ്പോൾ അത് വെച്ച് പഠിപ്പിക്കാമോ എന്ന്. അവർ പഠിച്ചത് ഒരു 25 വയസ്സിലോ 30 വയസ്സിലോ ട്രൈ ചെയ്ത് കാണും. അപ്പോൾ ഒരു 4-4 വയലിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവർ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുന്നത് കുട്ടിക്ക് ചിലപ്പോൾ 6 വയസ്സോ 8 വയസ്സൊക്കെ കാണും. അപ്പോൾ ഒരിക്കലും ഒരു ടീച്ചേഴ്സും അത് അക്സെപ്റ്റ് ചെയ്യരുത്. സൈസ് ഓഫ് ദി വയലിൻ ഫോർ ചിൽഡ്രൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്യൂസ് ഫ്യൂച്ചറിലുണ്ടാകും. നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ സാധിക്കും, ഈ പലരും ഈ വയലിൻ്റെ മുകളിൽ ഇങ്ങനെ താടി വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും കയറ്റി വയലിനെ വെച്ച് വായിക്കുന്നത് കാണാം. ഇതൊക്കെ സത്യത്തിൽ ഈ ചെറുതിലെ അവർ ചെറുതായും വയലിൻ വലുതായും ഇരിക്കുന്ന സമയത്ത്, അവരെക്കാളും സൈസ് വലുതായിരിക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കേണ്ട ഒരു വയലിനെ അവർക്ക് ആ സൈസ് വലുതായിട്ട് ഇവിടെ കൊണ്ട് നിർത്തി ഇങ്ങനെ പിടിച്ച് വെച്ചാലുള്ള ഒരു കാര്യം പറഞ്ഞ് പറഞ്ഞ് അവർ 30-40 വയസ്സാകുമ്പോൾ ഇപ്പോഴും അവരുടെ വയലിൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് അവർക്ക് വായിക്കാൻ സാധിക്കും. ഈ ആനയ്ക്ക് ചങ്ങലയിടുന്നൊരു സംഭവമുണ്ട്. ചെറിയ ആനയ്ക്ക് വലിയ ചങ്ങലയിടും, വലിയ ആനയ്ക്ക് ചെറിയ ചങ്ങല മതി എന്ന് പറയും. അതൊരിക്കലും ഞാൻ ആനത്താവളത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ചെറുതിൽ വലിയ ചങ്ങലയിട്ട് കഴിഞ്ഞാൽ അതിന് നീക്കാനോ ചുമക്കാനോ ഒന്നും പറ്റത്തില്ല. ആ പേടി എത്ര വലുതായാലും ഉണ്ടാവുന്നു. കുഞ്ഞു ചങ്ങല ഇട്ടാലും അതിൻ്റെ വിചാരം ആ ചങ്ങലയെ പൊക്കാൻ പറ്റില്ല എന്നാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഇവർക്ക് എത്ര പ്രായമായാലും അവർക്ക് ഇങ്ങനെ വെച്ച് വായിക്കാൻ പറ്റൂ. അവർക്കൊരിക്കലും ഇങ്ങനെ നിന്ന് ഇവിടെ ഷോളിലോട്ട് ഇറക്കി വായിക്കാൻ പറ്റാതെ ആവും. പറ്റുന്നവരാവും, മോസ്റ്റ്ലി അങ്ങനെ കാണാറില്ല, അങ്ങനെ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടിക്ക് പ്രായത്തിലുപരി സൈസിൽ നമ്മൾ ചെരുപ്പോ ക്യാപ്പോ ബാഗോ ഡ്രസ്സോ ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല. ഈവൻതോ ആ കൊച്ചു കുട്ടിക്ക് നമ്മൾ കാപ്പിയും പാലും കുടിക്കുന്ന ഗ്ലാസ്സിൽ പോലും ആ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2-4, 3-4, 4-4, ഇപ്പോൾ എന്ത് പറയും 1/8 അങ്ങനെയൊക്കെ കുഞ്ഞു വയലിനൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ പ്രായത്തിനനുസരിച്ച് ആ പൊസിഷനും ആ കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള സൈസുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം വാങ്ങിച്ചു കൊടുക്കുക. അത് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ടീച്ചേഴ്സ് ഒരിക്കലും വലിയ വയലിൽ വെച്ചുകൊണ്ട് കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുവാൻ സമ്മതിക്കാനേ പാടില്ല. ഇതും വയലിൻ പഠനത്തെ ഒത്തിരി ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം വയലിൻ്റെ സൈസ് അനുസരിച്ച് ബോയുടെ സൈസ് വ്യത്യാസം വരും. അപ്പോൾ കൊച്ചുകുട്ടിക്ക് ഇത്രയും വലിയ ബോ പിടിച്ച് ഇങ്ങനെ ലോങ്ങിന് ഇടാൻ സാധിക്കില്ല. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ പറയാം. ഇത് രണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വയലിൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്കൂളാവട്ടെ ഇൻഡിവിജ്വൽ ടീച്ചറാവട്ടെ, ഒരു കാരണവശാലും ആ ലെസണിലോട്ട് പാരൻസ് ഒരിക്കലും ഇടപെടാനേ പാടില്ല. ഇഫ് യു ബിലീവ് എ ടീച്ചർ വിട്ടേക്കുക, അവർ നോക്കിക്കോളും. ആ വിശ്വാസം ഉണ്ടെങ്കിലേ ടീച്ചറിനോട് വിടാവൂ നമ്മൾ കുട്ടികളെ. വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരുടെ കുട്ടിയാണത്. അവർ തീർച്ചയായിട്ടും എപ്പോൾ പഠിപ്പിക്കണം, ഏത് ലെസൺ പഠിപ്പിക്കണം, എത്ര പ്രാവശ്യം വായിപ്പിക്കണം, എത്ര പെർഫെക്റ്റ് ആയാലാണ് അടുത്ത ലെസണിലോട്ട് പോവുക, എല്ലാം തീരുമാനിക്കുന്നത് ടീച്ചേഴ്സിൻ്റെ കയ്യിലാണ്. ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. പാരൻസിൻ്റെ ഒരു ആഗ്രഹപ്രകാരം കുട്ടിയെ എവിടെയെങ്കിലും വായിപ്പിക്കാനായിട്ടൊന്നും നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി അപ്ഗ്രേഡ് ലെസൺ പഠിപ്പിക്കരുത്. നമ്മൾ ഒരിക്കലും സ്കൂളിൽ ചെന്ന് നമ്മൾ ചോദിക്കാറില്ല
അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അത് സാർ എട്ടാം ക്ലാസ്സിൻ്റെ ഒരു ലെസൺ പഠിപ്പിക്കാമോ പത്താം ക്ലാസ്സിൻ്റെ ഏതെങ്കിലും ചെറിയ ലെസൺ പഠിപ്പിക്കാമോ എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. അതാത് പക്ഷെ കംപ്ലീറ്റായി എക്സാം വെച്ച് പരീക്ഷ ജയിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നുള്ളൂ. അപ്പം അതുപോലെയാണ് ഇതും ഓരോ ലെസണും പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്ത് അതിന് ആ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എപ്പോൾ വായിച്ചാലും തെറ്റാത്ത രീതിയിലായ ശേഷം മാത്രമേ ടീച്ചേഴ്സ് അടുത്ത ലെസണിലോട്ട് പോകാവൂ. അതുപോലെ പാരൻസ് ഇൻ്റർഫിയർ ചെയ്ത് ഒരു കാരണവശാലും കുട്ടിക്ക് എക്സ്ട്രാ ലെസൺ അല്ലെങ്കിൽ അതിന് അപ്ഗ്രേഡ് ലെസൺ കൊടുക്കാനായിട്ട് ഒരിക്കലും ആവശ്യപ്പെടുവാൻ പാടില്ല. അതും കുട്ടിക്ക് അത് ചുമക്കാൻ പറ്റാതെ വരും, ഫിംഗറിങ് തെറ്റും, അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വായിക്കാൻ പറ്റാതെ ആവും. അത്തരം പ്രാക്ടീസുകൾ ആ കുട്ടിയുടെ പ്രോപ്പർ ലെസനെയും പ്രോപ്പർ ആ പ്രാക്ടീസിനെയും ഒത്തിരി ബാധിക്കും. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്ക് ആദ്യമായി ഒന്നുകൂടി ഈ വയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയാം എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകാം. വയലിൻ വായിച്ചും കാണിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക്. ലെസനും ഞാൻ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ ലെസൺ എപ്പോൾ വരും എന്ന ചോദ്യം വേണ്ട. ലൈൻ ലൈനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുമ്പോൾ ലെസണും കൂടി തീർച്ചയായിട്ടും നമുക്ക് നോക്കിപ്പോകാം. അപ്പോൾ നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാൻ പ്രത്യേകം പറയേണ്ട, ഒത്തിരി കോമഡി വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷേ ഇത്തരം വാല്യൂ ഉള്ള വീഡിയോസും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളെപ്പോലെ മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശിവകുമാർ വയലിൻ, നന്ദി, നമസ്കാരം.